Hello, my dear students. Welcome back to Organizational Behavior, 15th session. In the number of discussing the learning theories, we will learn the learning theories. We will classical conditioning theory. In the number of operand conditioning theory. ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറാൻഡ് കണ്ടീഷനിങ്ങും രണ്ടും കണ്ടീഷനിങ് തിയറി എന്നുള്ള ആ ഒരു ബേസിലാണ് വരുന്നത്. ഈ ഓപ്പറാൻഡ് കണ്ടീഷനിങ് നമുക്ക് ഫോം ചെയ്തിട്ടുള്ളത് സ്കിന്നർ എന്ന് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആണ്. ഓപ്പറാൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പർട്ടിക്കുലർ ബിഹേവിയറാണ്, നമ്മൾ സഹകരിച്ചുള്ള നമ്മുടെ ബിഹേവിയറാണ്, അതിന് എഫേർട്ട് ഉണ്ടാവുന്ന ബിഹേവിയറാണ്. ഈ ഓപ്പറാൻഡ് കണ്ടീഷനിങ്ങിലൂടെ നമ്മൾ ഓരോ വ്യക്തികളും നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ റെസ്പോൺസ് ചെയ്യുന്നത് ഓപ്പറാൻഡ് കണ്ടീഷനിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അതിന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിവാർഡ് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പണിഷ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ ഇത് ഒരു വോളണ്ടറി ബിഹേവിയറാണ്, പെട്ടെന്നുള്ള ഒരു ബിഹേവിയറാണ്. ഇത് നമ്മളെ ഡിറ്റർമിൻ ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും അതിൻ്റെ അനന്തരഫലങ്ങൾ നോക്കിക്കൊണ്ടാണ്. ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് മുതിരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതിനു മുമ്പ് ഇതേപോലത്തെ കാര്യം ചെയ്യുന്ന ഇത് ഓർമ്മ വരും. ആ കാര്യം അന്ന് നമ്മൾ ചെയ്തപ്പോൾ അതിന് അനന്തരഫലം എന്തുണ്ടായോ അതിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും നമ്മൾ ആ കാര്യം ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള ബിഹേവിയറിനെയാണ് ഓപ്പറാൻഡ് കണ്ടീഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ഓർഗനൈസേഷനിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. കാരണം ഓർഗനൈസേഷനിൽ എംപ്ലോയീസിൻ്റെ ബിഹേവിയറെ കുറിച്ച് ലേൺ ചെയ്ത് കൺട്രോൾ ചെയ്ത് ആൾട്ടർ ചെയ്യുന്നത് നമ്മുടെ ഓപ്പറാൻഡ് കണ്ടീഷനിങ് വെച്ചിട്ടാണ്. അപ്പം അതിലുള്ള കൺസിക്വൻസസ് എങ്ങനെയാണോ അത് നമ്മളുടെ മാനേജ്മെൻറ്റിൻ്റെ റിവാർഡ് സിസ്റ്റമാണ് തീരുമാനിക്കുന്നത്. ആ റിവാർഡ് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ആ റീഇൻഫോഴ്സ്മെൻ്റാണ് ഈ ഒരു ഓപ്പറാൻഡ് കണ്ടീഷനിങ്ങിനെ ബലപ്പെടുത്തുന്നത്. ആ റിവാർഡിൽ ആ റീഇൻഫോഴ്സ്മെൻ്റ് ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻ്റ് ആവാം, നെഗറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻ്റ് ആവാം, എക്സ്റ്റെൻഷൻ ആവാം, ഓർ പണിഷ്മെൻ്റ് ആവാം. അപ്പോൾ അതാണ് അതിൻ്റെ കോൺസിക്വൻസസ്. അപ്പോൾ ആ കോൺസിക്വൻസസ് വെച്ചിട്ടായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ബിഹേവിയർ ഡിറ്റർമിൻ ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. ഓക്കെ, ആദ്യം പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ ഒരു പർട്ടിക്കുലർ ബിഹേവിയറിനെ ഇൻക്രീസ് ചെയ്യുകയോ സ്ട്രെങ്തൻ ചെയ്യുകയോ ചെയ്യുന്നതാണ്. ഓക്കെ, അത് എപ്പോഴും റിവാർഡ് തരുന്ന ഒരു ഇതാണ് റീഇൻഫോഴ്സ്മെൻറ്റാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പം നമ്മുടെ ബിഹേവിയർ അതനുസരിച്ച് ഇൻക്രീസ് ചെയ്യും, അത് ഫ്രീക്വൻ്റായിട്ട് അത് ചെയ്യാനുള്ള താല്പര്യം നമുക്കുണ്ടാവും. അപ്പോൾ ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് തന്നെ രണ്ട് രീതിയിലുണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ബേസിക് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഫുഡ്, ഷെൽട്ടർ, വാട്ടർ, സെക്സ്, അങ്ങനെയൊക്കെ ബയോളജിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ളതാണ് പ്രൈമറി റീഇൻഫോഴ്സസ്. അപ്പോൾ ഇങ്ങനെ പ്രൈമറി റീഇൻഫോഴ്സ്മെൻറ്റ്സ് വരുമ്പോൾ അതൊരിക്കലും നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ താരതമ്യം ചെയ്യില്ല. ഇപ്പം ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നല്ല ഫുഡ് തരുന്നു എന്ന് പറയുമ്പോൾ ആ ഫുഡ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ആ കാര്യം ചെയ്യും, ഇനിയും ആ കാര്യം ചെയ്യും ആ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ അതാണ് പ്രൈമറി റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇലക്ഷനൊക്കെ നടക്കാനുള്ള തിരക്കിലാണ്, അപ്പോൾ അനുയായികളൊക്കെ ഒരുപാട് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ മിക്കവാറും പ്രൈമറി ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഇപ്പോൾ ഭക്ഷണം പൈസയൊക്കെ കിട്ടുകയാണ് അവർക്ക്. അപ്പോൾ അത് ഉദ്ദേശം അവർ അതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നു അല്ലേ. അപ്പോൾ അത് പ്രൈമറി റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. സെക്കൻഡറി റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദറ്റ് മീൻസ് ജോബിൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ടാവുക, റെക്കഗ്നീഷൻ ഉണ്ടാവുക, ജോബിലൊരു അപ്രൈസൽ ഉണ്ടാവുക, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെയാണ് നമ്മൾ സെക്കൻഡറി റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ സെക്കൻഡറി റീഇൻഫോഴ്സ്മെൻറ്റ് പ്രീവിയസ് അസോസിയേഷൻ പ്രീവിയസ് ആയിട്ടുള്ള പാസ്റ്റ് എക്സ്പീരിയൻസിന് അസോസിയേറ്റഡ് ആയിട്ടാണ് വരിക. ഓക്കെ, ഇതിന് മുമ്പ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എന്തായിരുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ ഈ രണ്ട് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മളുടെ ഓർഗനൈസേഷൻ വളരെ സക്സസ്ഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇനി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ത്രെറ്റ് ഫോർ പണിഷ്മെൻറ്റിനെയാണ് നമ്മൾ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ബിഹേവിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രോപ്പറായി ചെയ്തില്ലെങ്കിൽ ടെർമിനേഷൻ അല്ലെങ്കിൽ റിമൂവൽ ഉണ്ടാവും എന്നുള്ള ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. അതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു റീഇൻഫോഴ്സ്മെൻ്റ് എന്നുള്ള രീതിയിൽ എക്സ്റ്റെൻഷൻ. എക്സ്റ്റെൻഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ശരിക്കും നമ്മൾ അൺഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. ഇവിടെ യാതൊരു റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. അപ്പോൾ യാതൊരു രീതിയിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ഇല്ലാതെ വരുമ്പോൾ എന്തായി, ആ ഒരു അൺഡിസൈർ ബിഹേവിയർ അങ്ങ്
വേണ്ട എന്ന് വയ്ക്കും. ആ രീതിയിലാണ് ഈ എക്സ്റ്റൻഷൻ വരുന്നത്. പിന്നെ വരുന്നതാണ് പണിഷ്മെൻറ്റ്. പണിഷ്മെൻ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഓർഗനൈസേഷന് ബുദ്ധിമുട്ടുള്ള രീതിയിൽ എംപ്ലോയീസ് ബിഹേവ് ചെയ്യുന്നതിനെ ഈ പണിഷ്മെൻ്റ് കൊണ്ട് കൺട്രോൾ ചെയ്യുന്നു, ഡിസ്കറേജ് ചെയ്യുന്നു. അപ്പോൾ അതാണ് പണിഷ്മെൻ്റ്. അപ്പോൾ ഇതൊക്കെയുള്ള ഇങ്ങനെയുള്ള കോൺസിക്വൻസസിനെ ബേസ് ചെയ്തിട്ടാണ് ഓപ്പറാൻ കണ്ടീഷനിങ്ങിൽ നമ്മൾ പർട്ടിക്കുലറായിട്ടുള്ള ബിഹേവിയർ ഡിറ്റർമിൻ ചെയ്യുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി. കോഗ്നിറ്റീവ് മീൻസ് സിറ്റുവേഷണൽ ലേണിംഗ് ആണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ലേൺ ചെയ്യുന്നത് പല ഇവൻസും ഒബ്ജക്ട്സും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, അതിനെയാണ് സിറ്റുവേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ നമ്മൾ കോഗ്നിറ്റീവ് ലേണിംഗ് ഫോം ചെയ്യുന്നുണ്ട്. കാരണം ഈ പറയുന്ന ക്ലാസ് റൂമിൽ ഒരു കാര്യം പഠിപ്പിക്കുന്നത് അത് ശരിക്കും സ്റ്റുഡൻസ് അത് മാത്രം ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ അത് പ്രോപ്പറായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ച് അവരിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവർ കറക്റ്റായിട്ട് കാര്യങ്ങൾ ലേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പാസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും നോക്കാതെ ലെങ്തി ആയിട്ടുള്ള ഓപ്പറാൻ കണ്ടീഷനിങ് പ്രോസസ്സിലേക്കൊന്നും പോവാതെ എന്താണ് അത് ശരിയാണെങ്കിൽ അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് ആ ലേണിംഗ് അവിടെ നടക്കും. അതാണ് കോഗ്നിറ്റീവ് ലേണിംഗ് തിയറി. പിന്നെ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത് നമ്മളുടെ സൊസൈറ്റിയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. ആ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും നമ്മുടെ കോഗ്നിഷൻ സിറ്റുവേഷൻ ലേണിങ്ങും അപ്പർ ആൻഡ് അപ്രോച്ച് രണ്ടിൻ്റെ ഒരു ബ്ലെൻഡിങ് അവിടെ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സ്റ്റിമുലയും നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന സ്റ്റിമുലൈ, ഇപ്പോൾ ഈ ഓഫ് ആൻഡ് ലേണിംഗ് ഓഫ് ആൻഡ് കണ്ടീഷനിലേക്ക് നമ്മളിൽ നിന്നും കിട്ടുന്ന ഒരു സ്റ്റിമുലയാണ് മെയിനായിട്ട് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ലേണിംഗ് ഉണ്ടാവുക എന്നാണ് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നത്. ഈ സോഷ്യൽ ലേണിംഗ് തിയറിയിലൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ ഓരോരുത്തരും പല പുതിയ ബിഹേവിയേഴ്സും ഇതിലൂടെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ കാരണം നമ്മൾ സോഷ്യലായിട്ട് പലരുടെയും ബിഹേവിയേഴ്സിനെ ഒബ്സർവ് ചെയ്ത് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഒരു ഇൻട്രാക്റ്റീവ് നേച്ചർ നമ്മളുടെ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നുണ്ട്. സോ ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നതും മറ്റുള്ളവരുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുന്നതിനെ നമ്മൾ വിക്കറിയസ് ലേണിംഗ് അല്ലെങ്കിൽ മോഡലിംഗ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഒരു റോൾ മോഡലായിട്ട് നമ്മൾ മാറ്റിയെടുക്കുന്നു അല്ലേ. ഇപ്പം നമുക്ക് അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിനെയാണ് നമ്മൾ ഒരു റോൾ മോഡലായിട്ട് മാറ്റുന്നത്. അപ്പോൾ പലപ്പോഴും അത് നമ്മൾ ഓർഗനൈസേഷനിലാണെങ്കിൽ ഇപ്പോൾ സബോർഡിനേറ്റ്സ് അവരുടെ ബോസിനെ ഒബ്സർവ് ചെയ്തിട്ട് റോൾ മോഡലാക്കാറുണ്ട്. അതുപോലെ ചില സ്റ്റുഡൻസ് ടീച്ചേഴ്സിൻ്റെ ബിഹേവിയർ നോക്കിയിട്ട് അവരെ റോൾ മോഡലാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റോൾ മോഡലിംഗ് ഈ ഒരു സോഷ്യൽ ലേണിംഗ് തിയറിയിൽ ഫോം ചെയ്യുന്നു എന്ന് പറയുന്നു. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് അറ്റൻഷൻ. അപ്പോൾ ഈ പേഴ്സൺ ഒബ്സർവർ എന്ത് ചെയ്യുന്നു, വളരെയധികം ശ്രദ്ധാപൂർവം ഈ പറയുന്ന ആരാണോ വ്യക്തി ആ വ്യക്തിയുടെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആളുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു നോക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓരോ ക്യാരക്ടറും എന്ത് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ മനസ്സിലാക്കിയെടുക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ക്യാരക്ടർ ഒബ്സർവ് ചെയ്ത് ആ ഒരു ഒബ്സർവറുടെ എക്സ്പെക്റ്റേഷനിലേക്ക് ആ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ആ ക്യാരക്ടേഴ്സിനെ അത് അങ്ങനെ തന്നെ ഒബ്സർവ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇപ്പം ഈവൻ ഈ ഫിലിം ഫീൽഡിലൊക്കെ പലരും ഫാൻസ് ആണെന്നൊക്കെ പറയുമ്പോൾ ആ ഹീറോയിൻ്റെ ഓരോ ആക്ഷൻസും ഓരോ ഫിലിമിലുള്ള ആ ഒരു ആക്ടറിൻ്റെ ഓരോ ആക്ഷൻസും ഓരോ ക്യാരക്ടറിസ്റ്റിക്സും ഒബ്സർവ് ചെയ്തെടുക്കുന്നുണ്ട്. അത് അറ്റൻഷനിലൂടെ അപ്പോൾ അവരെ ചിലപ്പോൾ റോൾ മോഡലായിട്ടായിരിക്കും പലരും ഫോം ചെയ്യുന്നത്. അത് ഇതുപോലെ തന്നെയാണ്. അപ്പം ആദ്യം അറ്റൻഷനിൽ അവരുടെ ക്യാരക്ടേഴ്സ് ഒബ്സർവ് ചെയ്തെടുക്കുക. പിന്നെ റിട്ടെൻഷൻ, ആ ക്യാരക്ടേഴ്സിനെ നമ്മുടെ മൈൻഡിൽ റിട്ടെയിൻ ചെയ്യുക. പലപ്പോഴും റിഹേഴ്സൽ നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് വീണ്ടും പല കോഡിംഗ് ആയിട്ടുള്ള സ്ട്രക്ചറിലെ ആ ഇൻഫർമേഷൻസിനെ അങ്ങനെ തന്നെ നമ്മൾ റീറ്റെയിൻ ചെയ്യുക. അതാണ് റിട്ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അറ്റൻഷൻ കെയർഫുള്ളി ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുക. റിട്ടെൻഷൻ അത് നമ്മുടെ മൈൻഡിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതിനെ നമ്മൾ കോഡിംഗ് സ്ട്രക്ചറിലേക്ക് ആക്കി നമ്മുടെ മൈൻഡിൽ അങ്ങനെ തന്നെ എന്താ പറയുക റിമെമ്പർ ചെയ്ത് വയ്ക്കുക. അതാണ് റിട്ടെൻഷൻ. അറ്റൻഷൻ റിട്ടെൻഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് റീപ്രൊഡക്ഷനാണ്. ഈ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ബിഹേവിയർ ഒരാളുടേത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ വീണ്ടും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഫിസിക്കലി അല്ലെങ്കിൽ ഇൻ്റലക്ച്വലി അല്ലേ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ശാരീരികമായിട്ടുള്ള നമ്മുടെ എന്താ പറയുക നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ആക്ഷൻസിലൂടെ അല്ലേ, നമ്മുടെ ബോഡി കമ്മ്യൂണിക്കേഷൻസിലൂടെ ബോഡി മാനറിസത്തിലൂടെ.
അപ്പോൾ ചില ആക്ഷൻസൊക്കെ നമുക്ക് ചില പർട്ടിക്കുലർ സ്കിൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളൊരു സർക്കസിൽ ഒരു മാജീഷ്യൻ കാണിക്കുന്നത് നമുക്ക് വീട്ടിൽ വന്ന് ഇമിറ്റേറ്റ് ചെയ്യണമെങ്കിൽ അതുപോലത്തെ സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇമിറ്റേറ്റ് ചെയ്യാം. അതുപോലെ അതാണ് റീപ്രൊഡക്ഷൻ. പിന്നെ വരുന്നത് മോട്ടിവേഷൻ. നമ്മളിങ്ങനെ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്ത ബിഹേവിയർ നമ്മൾ കാഴ്ചവെച്ച് കഴിയുമ്പോൾ ആ റെസ്പോൺസിന് നമുക്ക് കിട്ടുന്ന അംഗീകാരം, അത് അംഗീകാരം അനുസരിച്ചിട്ടാണ് നമ്മളത് വീണ്ടും ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അത് റീഇൻഫോഴ്സ്മെൻറ്റിലും ആ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റോ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റോ എക്സ്റ്റെൻഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പണിഷ്മെൻറ്റോ ഒക്കെ ആവാം. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ഒരു മോഡലിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അതിൽ അറ്റൻഷൻ റിട്ടൻഷൻ നമുക്ക് ആ ഒരു ലേണിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിട്ട്, പിന്നീട് പ്രൊഡക്ഷൻ റീപ്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ നമുക്ക് പെർഫോമൻസിനെ, നമ്മൾ അത് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യാനുമായിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇനി ആ മോഡലിംഗ് പ്രോസസ്സ് നമുക്കൊന്ന് ജസ്റ്റ് പിക്ടോറിക്കലി നോക്കാം. അറ്റൻഷൻ, ടു ലേൺ എനിത്തിങ് യു നീഡ് ടു പേ അറ്റൻഷൻ. എനി കൈൻഡ് ഓഫ് ഡിസ്ട്രാക്ഷൻ ക്യാൻ മേക്ക് ഇറ്റ് ഡിഫിക്കൾട്ട് ഫോർ യു ടു റിമെമ്പർ വാട്ട് യു ആർ ലേണിങ്. ഒരു ഡിസ്ട്രാക്ഷൻ പാടില്ല, നമ്മൾ കീൻ കോൺസെൻട്രേഷൻ അവിടേക്ക് കൊടുക്കണം. പിന്നെ റിട്ടൻഷൻ, നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. യു മസ്റ്റ് ബി ഏബിൾ ടു സ്റ്റോർ ദ ഇൻഫർമേഷൻ യു ഹാവ് ലേൺഡ് ഇൻ യുവർ ബ്രെയിൻ. മെനി ഫാക്ടേഴ്സ് ലൈക്ക് ഏജ്, ഹെൽത്ത് ക്യാൻ ഇമ്പാക്ട് മെമ്മറി റിട്ടൻഷൻ. നമ്മുടെ ഏജും ഹെൽത്തൊക്കെ അതിനെ സ്വാധീനിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ റീപ്രൊഡക്ഷൻ, യു മസ്റ്റ് മിമിക് ഓർ റീപ്രൊഡ്യൂസ് ദ ബിഹേവിയർ യു ഹാവ് ലേൺ ഫ്രം എ മോഡൽ. ദ മോർ യു മിമിക് ദ ലേൺ ബിഹേവിയർ, ദ ലോങ്ങർ യു വിൽ റിട്ടേൺ ഇറ്റ് ഇൻ യുവർ മെമ്മറി. നമ്മൾ മിമിക്ക് ചെയ്യുക, നമ്മൾ ചെയ്ത കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ മിമിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ മൈൻഡിൽ അത് റിട്ടേൺ ചെയ്യുള്ളൂ. പിന്നെ മോട്ടിവേഷൻ, ഇഫ് യു ഹാവ് ടു ബി മോട്ടിവേറ്റഡ് ടു മിമിക് എ ബിഹേവിയർ ഓർ എൽസ് യു വിൽ സ്റ്റോപ്പ് പ്രാക്ടീസിങ് ഇറ്റ് ആൻഡ് ഇവൻച്വലി ഫോർഗോട്ട് ഇറ്റ്. ഇപ്പോൾ നമ്മൾ ആ പുതിയ ബിഹേവിയർ മോട്ടിവേറ്റ് അംഗീകരിക്കപ്പെടുകയാണ് നമ്മളത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് നിർത്തും. ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷനിൽ അറ്റൻഷൻ റിട്ടൻഷൻ റീപ്രൊഡക്ഷൻ മോട്ടിവേഷൻ എന്നുള്ള ആ മോഡലിംഗ് പ്രോസസ്സ് സോഷ്യൽ തിയറിയിൽ വരുന്നത്. ഓക്കേ.